ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ പുതിയ വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇന്ന് വീഡിയോ ആയിട്ട് വരികയാണ്. ഞങ്ങളില്ലോട്ടോ, ഞാൻ മാത്രമല്ല, ഏട്ടൻ ഓഫീസിലാണ്. അതുകൊണ്ട് ഇന്നത്തെ ഇൻ്റർവ്യൂ അറിയാം. ഓക്കെ, അങ്ങനെ ജസ്റ്റ് പോകണം. ഓക്കെ, ഒരു മാസമായി ഞങ്ങൾ ഏകദേശം വീഡിയോ ഇട്ടിട്ട്. കാരണം എന്താ വെച്ചാൽ മടി, അത്രയേ ഉള്ളൂ. നവംബർ ഡിസംബർ സമയത്ത് ബാംഗ്ലൂരൊക്കെ നല്ല തണുപ്പാണ്. എല്ലാ ശനിയാഴ്ച ഞങ്ങൾ അലാറൊക്കെ വെച്ച് പോകേണ്ട സ്ഥലമൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഞായറാഴ്ച രാവിലെ അലാറം അടിക്കുന്നു, ഞങ്ങൾ അലാറം ഓഫാക്കുന്നു, ഞങ്ങൾ വീണ്ടും കിടന്ന് ഉറങ്ങുന്നു. അപ്പം ഇങ്ങനെയായിരുന്നു ഒരു മാസം. അതിനിടയ്ക്ക് ഏട്ടന് ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ വന്നിരുന്നു, കാരണം ക്ലൈമറ്റിന് പ്രോബ്ലം ആയതുകൊണ്ട് ഇപ്പം കുറച്ച് ദിവസം ഓഫീസിലൊന്നും പോകാൻ പറ്റാതെ ലീവായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒന്നുമല്ല, ഞങ്ങളുടെ വണ്ടിക്ക് ഒരു കാർഡ് വയ്ക്കാൻ പോകണം, ക്യാഷ് കാർഡ് വയ്ക്കാൻ പോകണം. അത് ഏത് കമ്പനിയാണ്, ഏത് ഷോപ്പാണ്, എവിടുന്നാണ് ഞങ്ങൾ വയ്ക്കുന്നത് ഒക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആ ഷോപ്പ് നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ആ ഷോപ്പ് ഇപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ, ഞങ്ങൾ പോകേണ്ട സ്ഥലം BTM ലേഔട്ടാണ്, ബാംഗ്ലൂർ BTM ലേഔട്ടിലാണ് ഞങ്ങൾ പോകേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞാൻ വേറെ എൻട്രർ ഓൺലി. അപ്പോൾ വൈകുന്നേരം ഞങ്ങളുടെ മെയിൻ, അതായത് ഏട്ടൻ മിസ്റ്റർ ട്രാവൽഫ്ലൈ വരുന്നതായിരിക്കും. ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് ഗാർഡ് വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള എല്ലാ ആഴ്ചയും ഞങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെയിൻ എല്ലാ വീഡിയോസും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. ഓക്കെ, ബൈ. കട്ട് ദ ഷോപ്പ്. അപ്പോൾ ഗൈസ്, ഇത് കണ്ടോ, ഒരാൾ ഏട്ടനോട് താഴെ വന്നപ്പോൾ ഇവിടെ ഒരാൾ പ്രകടനം തുടങ്ങി. ഇങ്ങനെ ഈ ഓട്ടമായി പോകുന്നുണ്ട്, പോകുന്നുണ്ട്, പോകുന്നുണ്ട്. ഇരുട്ടായതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല. ആ തുടങ്ങി വാലാട്ടി ഷോ മൊത്തം ഇല്ലേ. ഇപ്പം കയറി വരുന്നുണ്ട് ഗൈസ്. ലൈറ്റിൻ്റെ കൊണ്ടൊക്കെ നിൽക്കുക കേട്ടാ. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ BTM എത്തി, ഇനി നമ്മള് കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് ഒടുക്കത്ത ട്രാഫിക് ആയിരുന്നു, ഒരുപാട് ലേറ്റായി. അപ്പൊ എട്ടരയ്ക്ക് ഷോപ്പ് അടയ്ക്കും, അതിനു മുമ്പ് നമ്മൾ അവിടെ എത്തേണ്ടത് അത്രപ്പാടിലാണ്. അപ്പൊ ഞങ്ങള് ഷോപ്പിന്റെ അടുത്ത് എത്താനായി. കുറച്ചും കൂടെ മുമ്പോട്ട് പോയാൽ ഇപ്പൊ എത്തും. ഇതാണ് BTM ലേഔട്ട്, ഇവിടെയാണ് നമ്മുടെ ഷോപ്പ്. കഴിഞ്ഞ് ഞങ്ങളിത് ഇപ്പം എത്തിയത് HTRZ മൂഡ്സ്, ഇതാണ് ഞങ്ങളെ BTM ഷോപ്പ്. മിസ്റ്റർ ട്രാവൽഫ്ലൈ ഇവിടെ വണ്ടി വെച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പം ഇതാണ് ഞങ്ങളുടെ ഷോപ്പ്, ഞങ്ങളുടെ അല്ല കേട്ടോ ഷോപ്പ്. അപ്പം ആളിതാ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഷോപ്പ്, നല്ല സെറ്റപ്പുണ്ട്. ഇതാ നമ്മുടെ ഗാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രാഷ് കാർഡ് വെക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം നമ്മൾ ടാലി സ്റ്റേയും കൂടി വേണം. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതാണ് ഇവിടെ ഇല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ വന്നിട്ട് ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ട്. ഇവിടെ എല്ലാ എക്സസറീസും ഉണ്ട് കേട്ടോ, ഒരുപാട് എക്സസറീസ് ഉണ്ട് ഇവിടെ. ഇവിടെ വേറൊരു നല്ലൊരു വണ്ടി ഉണ്ട്, കാണിച്ചാലേ കേട്ടോ. ഇതേ നമ്മളെ വണ്ടി ഗൈസ്. ഇത് വരെ ഫുള്ള് കിറ്റെല്ലാം കയറ്റി വേണ്ട കേട്ടോ. പിന്നെ ഇതാ ബോക്സ്, നമുക്ക് അടുത്ത ബോക്സ് സെക്ഷൻ വേണ്ടിയിട്ട് ഇവിടെ വരണം. എല്ലാ സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി സാധനമാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു വന്നപ്പോൾ. ഇല്ല, അത് നമുക്ക് നോക്കാം, അത് ലോക്കൽ സിസ്റ്റമാണ് ചെറിയ. അപ്പൊ ഗൈസ്, വണ്ടി ഇതാ പണിപ്പുറയിലോട്ട് കേട്ടാൻ പോവാണ്. അപ്പോൾ വണ്ടി പണിപ്പുരി കയറ്റിട്ടുണ്ട്. വണ്ടിയുടെ കാർഡൊക്കെ പഴയ കാർഡൊക്കെ അയച്ചു മാറ്റിയിട്ട് ഇപ്പം പുതിയ കാർഡ് എത്തുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഓൾമോസ്റ്റ് കഴിഞ്ഞ കേട്ടോ, വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇപ്പോൾ സമയം 9 മണിയായി, നമ്മൾ 8 മണിക്ക് വന്നതാണ്, ഇപ്പോൾ 9 മണിയായി. അപ്പോൾ ഒരാൾ ബില്ലടയ്ക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഒരാൾ ബില്ലടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടിഞ്ഞ് ചെയ്യും അപ്പോൾ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഗാർഡൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞ് ഇന്നലെ സെറ്റായി. ഇന്ന് ഡേ നോട്ടോ, ഇത് പിറ്റേ ദിവസം. ഇന്ന് ഞങ്ങൾ വരാൻ വേണ്ടി ഒരുപാട് ലേറ്റായി, കാരണം ഒടുക്കത്ത ബ്ലോക്ക് ആയിരുന്നു. ബ്ലോക്ക് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി നമ്മള് തള്ളിക്കൊണ്ടുപോകാൻ പോലും പറ്റൂല, അമ്മാതിരി ബ്ലോക്ക്. നമ്മളൊരു അരമണിക്കൂറോളം കണ്ടിന്യൂസ് വണ്ടി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കാലുണ്ട് ഉരുട്ടി ഉരുട്ടിയിട്ടാണ് വന്നത്. അതേപോലത്തെ ബ്ലോക്ക് ആയിരുന്നു ഇന്നലെ. അപ്പൊ നമ്മള് ആ ഷോപ്പ് പോയിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. നമ്മൾ മുന്നേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിട്ടാ. അപ്പൊ അന്ന് പോയപ്പം ഈ ഗാർഡ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നല്ല സർവീസ് ആണ്,
എല്ലാവരും. കൂടുതലും മലയാളീസ് ആണ് അവിടെ, നല്ല സർവീസും ആണ്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയപ്പം സ്റ്റോക്ക് ഉണ്ടായില്ല. അപ്പോൾ അവർ പറഞ്ഞു അവിടെ സ്റ്റോക്ക് വന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സ്റ്റോക്ക് വന്നപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ അവിടത്തേക്ക് പോയി, നമ്മൾ കാർഡൊക്കെ സെറ്റ് ചെയ്തു. കുഴപ്പമില്ല, നല്ല സർവീസാണ്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യമായ എന്താണ്, ട്രിപ്പിന് വേണ്ട അത്യാവശ്യമായ ട്രിപ്പിന് വേണ്ട പനീർ, ടോപ്പ് ബോക്സ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം കൂടി ഒരു 50-53 റേഞ്ചിൽ വരും പനീറും ടോപ്പ് ബോക്സും ഒക്കെ അടക്കം. അപ്പം ഇപ്പം ഏതായാലും ഇല്ല, നമ്മൾ ടൂറിൻ്റെ ആ ഒരു സമയത്ത് മാത്രമേ നമ്മളത് സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പം അതിനുള്ള ബഡ്ജറ്റ് ഇല്ല. അപ്പം നമ്മൾ പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ ലൈക്ക് ക്രാഷ് കാർഡ് പോലെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് ആദ്യം ചെയ്യാം, എല്ലാം കൂടി ലാസ്റ്റിലോട്ടാകുമ്പോൾ ഒരു എല്ലാം ഒന്നിച്ച് വെക്കാതെ നമ്മൾ പൈസയുള്ള സമയത്ത് കുറേശ്ശെ കുറേശ്ശെ എല്ലാം സെറ്റ് ചെയ്ത് വരണം കേട്ടോ. എല്ലാം ഒന്നിച്ച് വെച്ചിട്ട് നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ആവില്ല ലാസ്റ്റോട്ട്. അപ്പൊ അത് നമ്മൾ കുറക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നമ്മൾ വെച്ചേക്കുന്നത് മോട്ടോടോർക്കിന്റെയാണ്. എല്ലാവരും ഒരു സൈറ്റിലായാലും ഏത് ഷോപ്പിലായാലും സെയിം റേറ്റ് ആണ്. പിന്നെ വേറെ പല സാധനങ്ങളുണ്ട്, സെനയുണ്ട്, മോട്ടോ കെയർ ഉണ്ട്, അങ്ങനെ കുറേ കമ്പനീസ് ഉണ്ട്. പക്ഷേ ക്വാളിറ്റി പറയുന്നത് മോട്ടോടോർക്കാണ്. അതിന് 1 ഇയർ വാറണ്ടി കൂടെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് 5000 ആണ് വരുന്നത്. അവർ ഫിറ്റിംഗ് ചാർജ് 300, അങ്ങനെ 5300 ഇന്നലെ ആയി. അവർക്ക് ഓൺലൈൻ സൈറ്റൊക്കെ ഉണ്ട്, അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്. അതിൻ്റെ അകത്ത് എല്ലാ വണ്ടിൻ്റെ എല്ലാ സാധനങ്ങളും അവർ കാണിക്കുന്നതായിരിക്കും. അവർ വരുന്നതെന്ന് പുതിയ അപ്ഡേഷനൊക്കെ അതിൻ്റെ അകത്ത് ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ വീഡിയോ ചെയ്ത് ഇടാറുണ്ട് കേട്ടോ. കൂടുതലും അവർ കന്നഡത്തിലാണ് ഇടുന്നത്. അവർ ബാംഗ്ലൂർ ബി സൈറ്റ് ആണ്ട് കൂടുതലും കന്നഡയാണ് അവർ യൂസ് ചെയ്യുന്നത്. കന്നഡ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്. മലയാളത്തിലെ വീഡിയോസ് കുറവാണ്. അവിടെ മലയാളത്തിൽ ഇല്ല, അങ്ങനെ വീഡിയോസ് ഇല്ല, മലയാളത്തിലെ വീഡിയോസ് ഇല്ല. അതിനകത്ത് കന്നഡയും ഇംഗ്ലീഷും ആണ് മെയിനായിട്ട് വീഡിയോസ് വരുന്നത്. HDR set മോഡ്സ് എന്നാണ് അതിൻ്റെ പേര്. അതിന് വലിയ അവരെ ഫ്ലാഗൊക്കെ ഉണ്ട് സൈഡിൽ. യാത്രയായപ്പോൾ ഒന്നും കൃത്യമായിട്ട് നമുക്ക് എടുക്കാനും പറ്റിയില്ല. പിന്നെ ക്യാമറയും കൊണ്ടുപോയില്ല, മൊബൈലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു തകൃതി തീർത്തായിരുന്നു. എല്ലാം ഇന്നത്തെ അവസ്ഥ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മള് എന്താ പറയാ, പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഇത്തനാളത്തെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഞാൻ ഇപ്പൊ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ, ഇവിടെ സിസ്റ്റത്തിന് മുന്നിലാണല്ലോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ ഇന്റർവ്യൂ ഒക്കെ ഞാൻ ഇപ്പോഴും കാണുന്നത്. സത്യം പറഞ്ഞാൽ ശരിയാണത്, നമ്മള് എല്ലാ സാറ്റർഡേ ഇവിടെ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കും. അപ്പൊ ഞാൻ പറയാം പോവാന്നൊക്കെ പറയും, രാവിലെ അലാറം സെറ്റ് ചെയ്യും, നല്ല തണുപ്പാണ്, കിടന്നാൽ കുറവും. പിന്നെ കുറച്ച് തോട്ടൊക്കെ ശരിയായി വരുന്നേ ഉള്ളൂ. ഇപ്പം ചെറിയ ചുമയൊക്കെ ഉണ്ട് ഇടക്കിടക്ക്. അപ്പം ഇപ്പം കഴിഞ്ഞ സൺഡേ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായി, അത് നല്ല കോമഡി ആയിരുന്നു. സൺഡേ നല്ലൊരു പ്രോഗ്രാം ഉണ്ടായി, ഇവിടുത്തെ ഒരു കന്നഡ ബി സൈറ്റ് ഒരു ബൈക്ക് അസോസിയേഷൻ്റെ ഒരു റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിന് രജിസ്ട്രേഷൻ ചെയ്ത് നമ്മൾ രണ്ടുപേരും പോകാൻ വേണ്ടി എല്ലാം റെഡിയായി. അപ്പം തലേന്ന് 12:30 കളിയുണ്ടായി. ഇപ്പോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം വേൾഡ് കപ്പും കഴിഞ്ഞിട്ട് കിടന്നു രാവിലെ എഴുന്നേറ്റ് പോകാൻ നല്ല രീതിയിലാണ് കിടന്നത്. രാവിലെ നോക്കുമ്പം എഴുന്നേക്കാൻ പറ്റില്ല, തലവേദന എന്ന് വെച്ചാൽ എനിക്ക് മൈഗ്രൈനിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം രാവിലെ നോക്കുമ്പോൾ ഭയങ്കര തലവേദന, ഒരു രക്ഷയില്ല, കണ്ണുറക്കുമ്പോൾ. കാരണം 3 മണി ഇങ്ങനെ കിടക്കുമ്പോൾ, 3 മണിക്ക് കിടന്ന് 6 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റു, പിന്നെ ഒരു രക്ഷയില്ല. കാരണം പ്രോപ്പറായിട്ട് ഉറങ്ങില്ല, എങ്ങനെയാലും മൈഗ്രൈന് കൂടും. പിന്നെ നോക്കുമ്പോൾ ഒരു രക്ഷയില്ല തലവേദന എടുത്തിട്ട്. അപ്പോൾ അത് ഒന്ന് ക്യാൻസലായി. അന്ന് ഉച്ചയായിരിക്കും ഞാൻ ഇടയ്ക്ക് ഒന്ന് ഫ്രീ ആകും, മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആകും. കാരണം തലവേദന എടുത്തു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ. അപ്പം ഇനിയിപ്പോൾ ഇത്രയേ പറയാനുള്ളൂ, നമ്മളിന് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വീക്കും നമ്മൾ വീഡിയോ വരുന്നതായിരിക്കും. ഇനി നമ്മൾ ട്രിപ്പൊന്നും മുടക്കില്ല, നമ്മൾ കുറേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രിപ്പുകളൊക്കെ. ആ നമ്മൾ എന്താ പറയുക, പെൻഡിങ്ങിൽ വെച്ചേക്കുന്ന ട്രിപ്പുകളൊക്കെ ഇനി പോകും. അപ്പോൾ ഡിസംബറാണ് വരുന്നത്, തണുപ്പ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് തണുപ്പ് കൂടിയാലും നമ്മൾ ഇല്ല, ഇനി ഉറക്കമൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എത്രയും പെട്ടെന്ന് 1K എത്തിക്കണം. അപ്പം വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നീ പറഞ്ഞോ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇതും കൂടി എഡിറ്റ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയില്ല. അത് കാണണം കേട്ടാ, നമ്മുടെ അർജന്റീനയുടെ ലാസ്റ്റ് കളിയാണിന്ന്. എത്ര അർജന്റീനക്കാരുണ്ടെങ്കിലും എല്ലാവരും നിങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പം അർജന്റീന ഇന്ന് ജയിക്കണം കേട്ടോ. ജയിച്ചില്ലെങ്കിൽ അർജന്റീന പുറത്തു. അർജന്റീന നോക്കൗട്ട് കയറില്ല, നേരെ പുറത്തു. അർജന്റീന കളി ജയിക്കണം, എങ്ങനെയാണ് ജയിക്കും. അപ്പം 12:30 അർജന്റീന കളിയാണ്. അപ്പോൾ അതിലേക്ക് ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് തീർക്കണം. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഞാൻ കമൻറ്റ് രൂപപ്പെടുത്തുക. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാനും പറഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ.